എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന വിവാദത്തിൽ അവസാനവട്ട സമവായ നീക്കവുമായി സഭാ നേതൃത്വം നാളെ മുതൽ ഞായറാഴ്ചകളിലും പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കണം എന്നാണ് നിർദ്ദേശം ഇത് നടപ്പിലാക്കാത്ത വൈദികർക്കെതിരെ സഭ വൈദികർക്കെതിരെ സഭാ നിയമപ്രകാരം നടപടിയെടുക്കുമെന്നാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ മുന്നറിയിപ്പ് സെന്റ് തോമസ് ദിനമായ നാളെ മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് സഭാനേതൃത്വത്തിന്റെ സമവായ നീക്കങ്ങൾ ഞായറാഴ്ചകളിലും സഭാവിശ്വാസ പ്രകാരമുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കണം നിർദ്ദേശം ലംഘിക്കുന്ന വൈദികർക്കെതിരെ സഭാനിയമപ്രകാരം നടപടിയുണ്ടാകുമെന്നാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ മുന്നറിയിപ്പ് സഭയിൽ നിന്ന് പുറത്തുപോയി മാർപ്പാപ്പയ്ക്ക് കീഴിൽ പുതിയ സഭയായി നിൽക്കാമെന്നുള്ള പ്രചാരണം യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്നും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു മാർപ്പാപ്പിയുടെ കീഴിൽ ഒരു സ്വതന്ത്ര സഭയായി തുടരാമെന്ന വ്യാജപ്രചരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഇത്തരം പ്രചരണത്തിൽ വിശ്വസിച്ച് അനുസരണക്കേടിൽ തുടരാതിരിക്കാൻ എല്ലാവരും പുലർത്തണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വൈദിക സമിതിയും അൽമായ മുന്നേറ്റവും ജനാഭിമുഖ കുർബാനയെ ഔദ്യോഗികമായി അംഗീകരിക്കണമെന്നാണ് ആവശ്യം അതേസമയം ഏകീകൃത കുർബാന നടപ്പിലാക്കുന്ന ദേവാലയങ്ങളിൽ നിലവിലുള്ള രീതിയിൽ ജനാഭിമുഖ കുർബാനയും തുടരാൻ അനുവദിക്കുമെന്നാണ് മേജർ ആർച്ച് ബിഷപ്പും അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും ചേർന്ന് അറിയിപ്പായി നൽകിയിരിക്കുന്നത് ട്വന്റിഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം